ജപ്പാന്റെ ആദ്യ ചാന്ദ്രദൌത്യമായ സ്ലും ചന്ദ്രോപരിതലത്തിലിറങ്ങി പേടകത്തിൽ നിന്നുള്ള സിഗ്നലിനായുള്ള കാത്തിരിപ്പിലാണെന്ന് ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സ അറിയിച്ചു പേടകത്തിൽ നിന്നും സിഗ്നൽ ലഭിക്കുന്നതോടെ ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാകും ജപ്പാൻ പന്ത്രണ്ടര കോടിയിലധികം ജനങ്ങളുടെ ബഹിരാകാശ സ്വപ്നങ്ങളും പേറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴിന് യാത്ര ആരംഭിച്ച സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ ഇരുപത് മിനിറ്റ് നീണ്ട ലാൻഡിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയാണ് ചന്ദ്രനെ തൊട്ടത് മൂൺ സ്പൈനർ എന്നു വിളിപ്പേരുള്ള ജപ്പാന്റെ ചാന്ദ്രദൌത്യം ചന്ദ്രനിലെ കടൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മേയർ നെക്ടാരിസിനു സമീപം ചന്ദ്രോപരിതലത്തിൽ തൊട്ടപ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള കാൽവെപ്പ് കൂടിയായി മാറി ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തിയെങ്കിലും പേടകത്തിൽ നിന്നും സിഗ്നൽ ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഇതിനായുള്ള കാത്തിരിപ്പിലാണ് ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സ ടെലിമെട്രി വിവരങ്ങൾ അനുസരിച്ച് പേടകം ചന്ദ്രോപരിതലത്തിലെത്തിയെന്ന് ബഹിരാകാശ ഏജൻസി അറിയിച്ചു ജപ്പാനിലെ തനേഗാഷിമ സ്പേസ് സെന്ററിൽ തദ്ദേശീയമായി നിർമ്മിച്ച എച്ച് ഐ ഐ എ എന്ന റോക്കറ്റിൽ രണ്ട് കുഞ്ഞൻ പര്യവേഷണ വാഹനങ്ങളുമായാണ് പേടകം ചന്ദ്രനിലേക്ക് യാത്ര തിരിച്ചത് പരമാവധി കുറച്ച് ഇന്ധനം ഉപയോഗിച്ച ദൗത്യം ലക്ഷ്യത്തിലെത്തിക്കാനെടുത്തത് മൂന്നര മാസം ഭൂമിയിലേക്ക് വിവരങ്ങൾ അയക്കാൻ രണ്ട് പര്യവേഷണ വാഹനങ്ങൾക്കും ലാൻഡറിന്റെ സഹായം വേണ്ട എന്നതാണ് ദൗത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നൂതന ഒപ്റ്റിക്കൽ ഇമേജ് പ്രോസസിംഗ് സാങ്കേതികവിദ്യ പരീക്ഷിക്കുക എന്നതാണ് ദൗത്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യം ദൗത്യം വിജയകരമായാൽ അമേരിക്ക സോവിയറ്റ് യൂണിയൻ ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കുശേഷം ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാകും ജപ്പാൻ ജപ്പാന്റെ അടുത്ത ബഹിരാകാശ ദൗത്യം ഐഎസ്ആർഒയുമായി ചേർന്നാണ് എന്നതിനാൽ സ്ലിം ദൗത്യത്തിൻ്റെ ഭാവി ഇന്ത്യയും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു സയൻസ് ഡെസ്ക് കൈരളി ന്യൂസ്